ഹായ് ഹോൾ സ്ലാ വലൈക്കും ഞാൻ വന്നിരിക്കുന്നത് ഒരു മാംഗോ ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് ഇങ്ങനെ തന്നെ അലിഞ്ഞു പോകുന്നൊരു കേക്കാണിത് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പിന് പകരം പാലാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും അതുപോലെ തന്നെ ഈ ഒരു മാങ്കോൻ്റെ എസൻസും കൂടി ചേർക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ട് ഡ്രോപ്സ് എസൻസും കൂടി ചേർത്ത് നമുക്കത് മാറ്റി വെക്കാം ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ബോർഡ് എടുക്കുക അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിതയിച്ചൊടുക്കുക അതിനു മുകളിൽ ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ട വെച്ച് ചെയ്ത ഒരു വെരല സ്പഞ്ച് കേക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ആ ഒരു കേക്കിന് മൂന്ന് ലെയർ ലെയറായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ലെയർ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ കൂട്ടുണ്ടല്ലോ ആ പാല് നന്നായിട്ട് കേക്ക് നന്നായി സോക്കാവുന്ന രീതിയിൽ ഒന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി തേച്ച് വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നൈഫ് വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം എന്നെ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള വെനല സ്പഞ്ച് കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക അതിന് ഈ പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങക്ക് വേണമെങ്കിൽ ഈ പാലിന് പകരം ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം കേട്ടോ ഷുഗർ സിറപ്പിൽ ഈ ഒരു മാംഗോൻ്റെ എസൻസോ അല്ലെങ്കിൽ ഇതുപോലത്തെ മാംഗോൻ്റെ മിക്സോ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചുകൊടുക്കുക ഇതിൻ്റെ മുകളിലായി വൈറ്റ് ചോക്ലേറ്റ് വീണ്ടും വെച്ചുകൊടുക്കുക ഇനി മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള കേക്കും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് കേക്കൊന്ന് ഇതുപോലെ സോക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വിപ്പിംഗ് ക്രീം കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക ആദ്യം തന്നെ അപ്പോൾ ക്രം കോട്ട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ പൊടികളൊക്കെ ഒന്ന് നന്നായി ഒന്ന് അതിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമുക്കിതിൻ്റെ മുകളിൽ വീണ്ടും നല്ല കട്ടിയായി ക്രീം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത കേക്കാണിത് ഇനി ഇതിൻ്റെ മുകളിൽ നല്ല കട്ടിയായിട്ട് തന്നെ ക്രീം ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം കേക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം നമുക്ക് എത്രത്തോളം ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ കേക്ക് നന്നായി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്കിതിൻ്റെ മുകളിൽ ട്രഫിൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലൊന്ന് വലിയ ഒരു സ്പാച്ചിൽ വെച്ച് ഒന്ന് വെളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് ട്രഫിൾ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മാംഗോൻ്റെ ബാറാണ് എടുത്തിരിക്കുന്നത് കോമ്പൗണ്ട് ബാറാണിത് അതൊരു ഒരു കപ്പും മാംഗോൻ്റെ ബാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീമാണിത് ഒഴിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് അതുപോലെ തന്നെ വെക്കുക അതിന് ശേഷം വേണം സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ ചൂട് തന്നെ പെട്ടെന്ന് ഇത് ചോക്ലേറ്റ് നന്നായി മെൽട്ടായി കിട്ടും ഇതിനൊരു മാംഗോൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടും മാംഗോൻ്റെ ഈ ഒരു എസൻസ് രണ്ട് ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇത് നന്നായി ഒന്ന് അരിച്ചെടുത്ത് വേണം നമുക്കിത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഈ ട്രഫിൾ ഒരു പേപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായി തണുത്തിരിക്കുന്ന ഈ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ടാപ്പിൽ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ബോർഡറും കൂടി വെച്ച് ജസ്റ്റ് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഗാർണിഷിന് ഇതുപോലെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി വെച്ചുകൊടുക്കാം അപ്പം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ട്രഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ല റെസിപ്പിയുമായി വരാം അതുവരെ എല്ലാവർക്കും താങ്ക്